നിങ്ങളുടെ പുതിയ പഞ്ചാബ് നാഷണൽ ബാങ്ക് എ ടി എം കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ എ ടി എം കൗണ്ടറിൽ എത്തിയ ശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് ഇതുപോലെ കൃത്യമായിട്ട് എ ടി എം മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെറിയൊരു വെയ്റ്റിങ്ങോട് കൂടി ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആയിട്ട് കാണുകയും അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഡിസ്പ്ലേ ഓപ്പണായിട്ട് ലഭിക്കുകയും ചെയ്യും ഇതിൽ നിന്നും ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇടത് ഭാഗത്തായിട്ട് കാണുന്ന ജനറേറ്റ് ഓർ ചേഞ്ച് പിൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് പുതിയ പിൻ ജനറേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ആ ഒരു ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇടത് ഭാഗത്ത് മുകളിൽ നിന്നും താഴേക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ജനറേറ്റ് ഓർ ചേഞ്ച് പിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും വലതു ഭാഗത്തായിട്ട് കാണുന്ന ഒ ടി പി ജനറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക മുകൾ ഭാഗത്തെ ഫസ്റ്റ് ഓപ്ഷൻ ഒ ടി പി ജനറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ആറക്ക ഒ ടി പി വന്നിട്ടുണ്ടാകും ആ ഒ ടി പി നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ നമുക്ക് നമ്മുടെ എ ടി എം കാർഡ് എ ടി എം മെഷീനിൽ നിന്ന് റിമൂവ് ചെയ്യാം അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ എ ടി എം മെഷീനിലേക്ക് ആ ഒരു എ ടി എം കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇടതുഭാഗത്തുള്ള ജനറേറ്റ് ഓർ ചേഞ്ച് പിൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് താഴെ ഭാഗത്തായിട്ട് കാണുന്ന ഒ വാലിഡേഷൻ എന്നുള്ള ആ ഒരു ബട്ടണിലാണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ആറക്ക ഒ ടി പി ടൈപ്പ് ചെയ്യാനായിട്ട് പറയും നമ്മളത് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്ത് കാണുന്ന യെസ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഉടനെ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുകയും നമുക്ക് പുതിയൊരു ഡിസ്പ്ലേ ഇതുപോലെ ഓപ്പൺ ആയിട്ട് ലഭിക്കുകയും ചെയ്യും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എ കാർഡിന് പുതുതായിട്ടുള്ള ഒരു എ പിൻ നമ്പർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയില്ലാത്ത ഒരു നാലക്ക പിൻ നമ്പർ നമ്മൾ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്നുള്ള എ ടി എം ട്രാൻസാക്ഷൻസിന് മുഴുവനും ഈ ഒരു എ ടി എം പിൻ നമ്പർ ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അങ്ങനെ ഒരു തവണ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് പുതിയൊരു ഡിസ്പ്ലേയിൽ ആ ഒരു പിൻ നമ്പർ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും അപ്പോൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു പിൻ നമ്പർ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് തവണ ആ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻ ഇതുപോലെ പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുകയും പുതിയൊരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വന്നിട്ട് നമ്മുടെ ആ ഒരു പിൻ സക്സസ്ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും ഇനി നമുക്ക് നമ്മുടെ എ ടി എം കാർഡ് റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പിൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ എ ടി എം ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ